ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ഒരു മോക്ക് ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഒരു പതിനേഴ് പതിനെട്ട് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ തന്നെ ചെയ്യുക ഒരു പേപ്പറിൽ ഇതിൻ്റെ ആൻസർ ചെയ്യുക ആൻസർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടുമുള്ള ടൈം നിങ്ങൾക്ക് തരും അപ്പോൾ ആൻസർ ചെയ്യുക ഞാൻ ആദ്യം ആൻസർ പറയില്ല പതിനേഴ് ക്വസ്റ്റ്യൻസും പറയും പിന്നെ ഒന്നേന്ന് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്ത് പോവും ഓക്കെ അപ്പോൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുക വേണ്ട എല്ലാ റിവിഷൻ ടെസ്റ്റും ഇതുപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ബെറ്റർ ലെവലിലേക്ക് വരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആരും തന്നെ ഇത് മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവുള്ളൂ അതുപോലെ നമ്മൾ കഴിഞ്ഞ റിവിഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തു വച്ച് വീണ്ടും ഇപ്പോൾ ചിലർക്ക് തിരിയെ മാർക്ക് കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നിങ്ങൾക്കത് മുൻപിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഒന്നാമത്തെ ക്വസ്റ്റിനിലോട്ട് പോയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹം നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോർഷനുകളാണിത് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് കേരള ചരിത്രത്തിൽ ഖിലാപത്ത് പ്രസ്ഥാനം മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹവും ഒക്കെ ഒത്തിരി തവണ പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഖിലാപത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ പെടാത്തത് ആര് ഖിലാപത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ പെടാത്തത് ഓപ്ഷൻ മുഹമ്മദ് അലി ഷൗക്കത്ത് അലി കുഞ്ഞിക്കോയ തങ്ങൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ പെടാത്തത് ആര് ഓക്കെ ആൻസർ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ഇന്ത്യ ഖിലാപത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആര് ഓൾ ഇന്ത്യ ഖിലാഫത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഓപ്ഷൻ മുഹമ്മദ് അലി എ കെ ഫസൽ ഹഖ് ഹക്കിം അജിമൽ ഖാൻ മഹാത്മാ ഗാന്ധി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സിഡന്റ് ആര് ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ അറിയാമായിരിക്കും ആൻസർ മുഹമ്മദ് അലിയാണോ എ കെ ഫസലുൽ ഹക്കാണോ ഹക്കിം അജ്മൽ ഖാനാണോ ആണോ മഹാത്മാ ഗാന്ധിയാണോ ഓക്കെ ആൻസർ ചെയ്യാം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് നമ്മൾ പാലക്കാടിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ജാഥ നയിച്ചത് ആര് എവിടെ നിന്നാണ് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ മൊയ്യാരത്ത് ശങ്കരൻ അംശി നാരായണ പിള്ള കെ കേളപ്പൻ കെ ആർ കൃഷ്ണസ്വാമി അയ്യറാണോ മൊയ്യാരത്ത് ശങ്കരനാണോ അംശി നാരായണ പിള്ളയാണോ കെ കേളപ്പനാണോ ആരാണോന്നുള്ളത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതുക ലാസ്റ്റ് നിങ്ങളുടെ മാർക്ക് മാത്രം എഴുതിയാൽ മതി ഓക്കെ നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നതിൽ മാപ്പിള്ള കലാപവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ചുവടെ തന്നിരിക്കുന്നവയിൽ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ ആണോ മലബാറിൽ നിന്ന് രണ്ടു ഭാഗം നികുതിയും സംഭാവന ചെയ്ത് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ നിന്നായിരുന്നു മൂന്നാമത്തെ ഓപ്ഷൻ മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന് നേതൃത്വം നൽകിയത് ടി എസ് ഹിച്ച് ഹോക്ക് അവസാനത്തെ ഓപ്ഷൻ മലബാറിലെ മാപ്പിള കലഹയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ വില്യം ലോവൻ അപ്പൊ ഏതാണെന്നുള്ളത് ആൻസർ ചെയ്യുക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഖിലാപത്ത് പ്രസ്ഥാനം ഒന്നാം ലോക പൂക്കോട്ടൂർ കലാപം വാഗൺ ട്രാജഡി ഇതിലേതാണ് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരെയാണ് വാരിയൻ കുഞ്ഞത്ത് കുഞ്ഞഹമ്മദ് ഹാജി വില്യം ലോഗൻ സീതി കോയാ തങ്ങൾ ആലി മുസലിയാർ ആരെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്നാണ് എഴുതേണ്ടത് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏത് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ദുരവസ്ഥ കാഞ്ചന സീത കഴിഞ്ഞ കാലം കൊഴിഞ്ഞ ഇലകൾ ഇതിലേതാണെന്നുള്ളത് ആൻസർ ചെയ്യുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ കൃതി ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുമാരനാശാൻ എഴുതിയത് ഇതേതാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മലബാർ കലാപം പശ്ചാത്തലമാക്കി മലബാർ കലാപം പശ്ചാത്തലമാക്കി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ കൃതി ഏതാണ് ദുരവസ്ഥ സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപം ഖിലാപത്ത് സ്മരണകൾ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് മലബാർ കലാപം പശ്ചാത്തലമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് ജി അരവിന്ദൻ ഐ വി ശശി പത്മരാജൻ കമൽ ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തതെന്നാണ് എഴുതേണ്ടത് ഓക്കെ ഇനി നമ്മൾ പത്താമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഏതാണ് വില്യം ലോഗനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് വില്യം ലോഗനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ രണ്ടാമത്തത് മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട് കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ വാഗൻറാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചു മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചു വില്യം ലോഗനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്ന് എഴുതുക ഓക്കെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടാ പെട്ടെന്നുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ കുപ്രസിദ്ധ സംഭവം പൂക്കോട്ടൂർ കലാപം വാഗൺ ട്രാജഡി മാപ്പിള കലാപം ചൗരി ചൗരാ സംഭവം ഇതിലേതാണെന്നുള്ളത് എഴുതുക പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര് എച്ച് വി കൊനോലി വില്യം ലോഗൻ ടി എസ് ഹിച്ച് ഹോക്ക് എ ആർ നേപ്പ് ആരാണ് കൊണ്ടുപോയത് ആരുടെ നേതൃത്വത്തിലാണെന്നുള്ളത് എഴുതുക പതിമൂന്നാമത്തത് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ പൊന്നാനിയിലാണോ വള്ളുവനാടാണോ ഏറനാടാണോ നാടാണോ തിരൂരാണോ വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണെന്ന് എഴുതുക പതിനാല് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയായ ഹിജ് ഹോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാടാരം ചിരചിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ക്വസ്റ്റ്യൻ എന്താണ് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയായ ഹിജ് ഹോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട് രചിക്കുകയും ചെയ്ത വ്യക്തി കുമാരനാശാൻ കെ മാധവൻ നായർ കുമ്പളത്ത് ഗോവിന്ദൻ നായർ എ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ആരാണെന്നുള്ളത് ആൻസർ ചെയ്യുക കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ പി കെ കൃഷ്ണപിള്ള മന്നത്തു പത്മനാഭൻ പി കേശവൻ നമ്പ്യ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ മന്നത്തു പത്മനാഭൻ പി കൃഷ്ണപിള്ള പി കേശവൻ നമ്പ്യ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ചതാണ് വരിക വരിക സഹചരി ഈ ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള മൊയ്യാരത്ത് ശങ്കരൻ കെ കേളപ്പൻ ബോധേശ്വരൻ ആരാണെന്നുള്ളത് ആൻസർ ചെയ്യുക ഓക്കേ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് മൊയ്യാരത്ത് ശങ്കരൻ മൊയ്തു മൈലവി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഇതിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നുള്ളത് എഴുതാം ഓക്കെ അപ്പം നമ്മൾ പതിനേഴ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പതിനേഴും നിങ്ങൾ ആൻസർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കുക ഇനി ഒന്നും അറിഞ്ഞൂടുക ഒന്നോ രണ്ടോ ഒക്കെ അറിയാവുള്ളൂ എന്നുള്ളവരും കാണും അപ്പോഴവരും ഒട്ടും തന്നെ മടി കാണിക്കേണ്ട വിഷമിക്കേണ്ട നിങ്ങളുടെ ധൈര്യം നിങ്ങൾക്ക് ചോർന്നു പോകേണ്ട നിങ്ങൾ എന്തു ചെയ്യുക ഈ ടൈമിൽ നിങ്ങളേത് ഇത്രയും ക്വസ്റ്റ്യനും മാക്സിമം ഇപ്പം തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താനായിട്ട് സാധിക്കും ഓക്കെ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ പെടാത്തത് ആരാണ് ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ പെടാത്തത് മുഹമ്മദ് അലിയാണോ ഷൗക്കത്ത് അലിയാണോ കുഞ്ഞിക്കോയ തങ്ങൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇതിൽ ആരാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ നോക്കുക കറക്റ്റ് എന്നുള്ളത് ഓക്കെ അത് കുഞ്ഞിക്കോയ തങ്ങളാണ് ആണ് മറ്റു മൂന്നു പേരും ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ പെടുന്നതാണ് ഖിലാപത്ത് പ്രസ്ഥാനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ലഹിലോപത്ത് പ്രസ്ഥാനം അപ്പോൾ കുഞ്ഞിക്കോയ തങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് സ്ഥാപകരിൽ പെടുന്നവരാരൊക്കെയാണ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇത്രയും പേര് എന്താണ് സ്ഥാപകരിൽ പെടുന്നതാണ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളവർ അതങ്ങ് ടിക്ക് ചെയ്യുക അല്ലാത്തവർ അതിപ്പോ തന്നെ അങ്ങ് പഠിക്കുക ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻറ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പി എസ് സി നമ്മൾ പഠിക്കാനായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആദ്യ പ്രസിഡന്റ് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ് മഹാത്മാഗാന്ധി രണ്ടാമത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് ടു പയ്യന്നൂർ ഓക്കെ ഓപ്ഷൻ എ ആണ് ആൻസർ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആര് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ നേതൃത്വം കൊടുത്ത് ടി എച്ച് ടി എസ് ഹിച്ച് ഹോക്ക് ടി എസ് ഹിച്ച് ഹോക്ക് അല്ല അപ്പം അത് തെറ്റാണ് മറ്റതെല്ലാം കറക്റ്റാണ് കറക്റ്റായത് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം കാരണം മലബാർ കലോപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ കറക്റ്റ് മലബാറിൽ മൂന്നിൽ രണ്ടു ഭാഗം നികുതിയും സംഭാവന ചെയ്തത് ഇവിടെ നിന്നാണ് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ നിന്നാണ് കറക്റ്റ് അടുത്ത് മലബാറിലെ മാപ്പിള ലഹളിയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ ആരാണ് വില്യൻ ലോഗൻ അപ്പോഴ് തെറ്റായിട്ടുള്ളത് ഏത് മാത്രമാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഓക്കെ നോട്ട് ചെയ്ത് വെക്കണേ ഓപ്ഷൻ സി ആണ് നിന്റെ ആൻസർ അടുത്ത അഞ്ചാമത്തത് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാ പെട്ടെന്നുണ്ടായ കാരണം ഏതാണ് പൂക്കോട്ടൂർ യുദ്ധമാണ് പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ കലാപം ഈ മലബാർ കലാപം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ലെ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുപോലെ തന്നെ ഖിലാബത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇങ്ങനെ വച്ചിക്കുക ഓക്കെ അപ്പൊ അത് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇതിന്റെ ഓപ്ഷൻ സി ആണ് ആൻസർ ആറാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാവത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരെയാണ് ആരെയാണ് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ച ആരെയാണ് വാരിയത്ത് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വാരിയൻ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് എങ്ങനെയൊക്കെയാണ് വിശേഷണം ഹിന്ദുക്കളുടെ രാജാവ് അപ്പോൾ വാരിയൻ കുന്നത്ത് മുഹമ്മദ് ഖാജി അറിയപ്പെടുന്നത് ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാപത്ത് ആർമിയുടെ കേണൽ ആരാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അറിഞ്ഞുകൂടാത്ത ഒരിപ്പൊ പഠിക്കുക മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഏതാണ് ദുരവസ്ഥ കുമാരനാശാൻ എഴുതിയത് ഏതാണ് ുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ ഇനി തിരിച്ചും ചോദിക്കാം കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയത് എന്ത് പശ്ചാത്തലത്തിലാണ് എന്തിനാ പശ്ചാത്തലമാക്കിയാണ് മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ കൃതി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ കൃതി ഏതാണ് ഖിലാപത്ത് സ്മരണകൾ ഏതാണ് ഖിലാപത്ത് സ്മരണകൾ മലബാർ കലാപം പശ്ചാത്തലമാക്കി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ കൃതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ഖിലാപത്ത് സ്മരണകൾ അടുത്ത് ഒൻപതാമത്തേത് മലബാർ കലാപം പശ്ചാത്തലമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് ആരാണ് ഐ വി ശശി ആരാണ് ഐ വി ശശി അപ്പോൾ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെടുത്തി കുമാരനാശാൻ രചിച്ച കൃതി ദുരവസ്ഥ അടുത്ത പറഞ്ഞു ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് രചിച്ച കൃതിയാണ് ഖിലാപത്ത് സ്മരണകൾ അടുത്ത നൂറ്റി ഇരുപത്തൊന്ന് എന്ന സിനിമ മലാബാർ കലാപാസ്പദമാക്കിയാണ് അത് സംവിധാനം ചെയ്തത് ഐ വി ശശി ഓപ്ഷൻ ബി ആണ് ആൻസർ ഒമ്പതാമത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് പത്താമത്തെ ആണ് വില്യം ലോഗനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് വില്യം ലോഗനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് നീ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ അത് ശരിയല്ലേ അത് ശരിയാണ് നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടത് മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ അതാണ് വില്യം ലോഗൻ അല്ലെ വില്യം ലോഗൻ അപ്പോഴത്തെ മലബാർ കളക്ടർ ആരാണ് വില്യം ലോഗൻ മൂന്നാമത്തെ വാഗൺ രാജയുടെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് വില്ലിൽ ലോകനല്ല അപ്പോഴേ തെറ്റായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണ് തെറ്റ് ഓപ്ഷൻ സി അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ഓക്കെ മലബാർ മാനുവൽ രചിച്ചത് ആരാണ് വില്യൻ ലോഗനാണ് അപ്പോഴതും കറക്റ്റാണ് അപ്പോൾ അതെല്ലാം പോയിന്റുകളാണ് കേട്ടോ മലബാർ മാനുവൽ രചിച്ചത് വില്യൻ ലോഗൻ മാപ്പിള ലഹള സമയത്തെ മലബാർ കളക്ടർ ആരാണ് വില്യൻ ലോഗൻ മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനും വില്യൺ ലോഗൻ തന്നെയാണ് ഓക്കെ അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം കുപ്രസിദ്ധ സംഭവം ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി തവണ ഇത് പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യാണ് ഏതാണ് അത് വാഗൺ ട്രാജഡിയാണ് അല്ലേ വാഗൺ റാജഡിയാണ് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു വാഗൻ റാജഡി അതെന്തുമായി ബന്ധപ്പെട്ടാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി ഓക്കെ അടുത്ത് പന്ത്രണ്ടാമത്തെ ആണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ എന്നതിന് നീ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് അത് ടി എസ് ഹിച്ച് ഹോക്ക് ആണ് ആരാണ് ടി എസ് ഹിച്ച് ഹോക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ടി എസ് ഹിച്ച് ഹോക്ക് ടി എസ് ഹിച്ച് ഹോക്ക് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാഗൺ റാജഡി സ്മാരകം ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഏതാണ് തിരൂരാണ് അല്ലേ തിരൂർ വാഗൺ റാജഡി സ്മാരകം എവിടെയാണ് തിരൂർ വാഗൺ റാജഡി സ്മാരകം എവിടെയാണ് തിരൂർ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാരാണ് ടി എസ് ഹിച്ച് ഹോക്ക് ഹിച്ച് ഹോക്ക് മലബാർ വാഗൺ റാജഡി സ്മാരകം തിരൂർ അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയായ അഹിജ് ഹോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട് രചിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ഇതിലെ ഓപ്ഷൻ സി ആണ് കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ് അങ്ങനെയൊക്കെ ചെയ്തത് ആരാണ് കുമ്പളത്തു ഗോവിന്ദൻ നായർ കുമ്പളത്തു ഗോവിന്ദൻ നായർ മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയായ ഹിജ് സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെക്കുറിച്ച് പുറപ്പാട് രചിക്കുകയും പടപ്പാട് രചിക്കുകയും ചെയ്ത വ്യക്തി കുമ്പളത്തു ഗോവിന്ദൻ നായർ ഓപ്ഷൻ സി ആണ് ആൻസർ പതിനഞ്ച് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ കെ കേളപ്പൻ എ ആണ് ഓപ്ഷൻ എ ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കെ കേളപ്പൻ പതിനാറ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സാഹചര്യ എന്ന ഗാനം രചിച്ചതാരാണ് അംശി നാരായണ പിള്ള ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ഇരുത്തവണ പല എക്സാം എൽ പി ഒ പിക്ക് നല്ലായിട്ടോ പല പല എക്സാമുകൾക്ക് മാറി മാറി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മൾ പതിനഞ്ചും പതിനാറും ഒക്കെ ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരൻ തന്നെ അങ്ങ് പഠിക്കുക കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് ആരാണ് മൊയ്യാരത്ത് ശങ്കരൻ ഇപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പതിനേഴ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ പതിനേഴ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം നമ്മൾ ഇതെല്ലാം പഠിച്ച ടോപ്പിക്കുകളാണ് അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാവണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സുകളെല്ലാം തന്നെ നടത്തുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണം ഓക്കെ അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക എല്ലാവരും വിജയത്തിലെത്തും Okay, thank you.